അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി ഇത് കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ കളിയാക്കരുത്. നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് സെക്ഷൻ ആണ് കേട്ടോ. എല്ലാരും ചെയ്തു, അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ ബാഗിൽ എന്തൊക്കെയാന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല, എനിക്കൊരു കാര്യമില്ല. പക്ഷെ ഒരു എല്ലാരും ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനൊരു രസത്തിന് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാണ് കേട്ടോ. ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ പോയി കാണുക. അപ്പൊ ഒട്ടും വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ബാഗ്. എന്റെ കയ്യിലുള്ള ബാഗ് എന്ന് പറഞ്ഞത് ഇതാണ്. ഞാന് എപ്പോഴും ഇങ്ങനത്തെ ബാഗല്ല, എനിക്ക് ടു സൈഡ് ബാഗില്ലേ അങ്ങനെ ഇട്ടു പോകുന്നതാണ് ഇഷ്ടം. അപ്പൊ അതാണ് എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. വണ്ടിയിലൊക്കെ പോകുമ്പോൾ അതാണ് എനിക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശിട്ട് നടക്കണം. പക്ഷെ ഇപ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എങ്ങനെങ്കിലും കാഷ്വൽ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബാഗാണ് ഞാൻ കയ്യിലെടുക്കാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ. പിന്നെ ഈ കോല് മാത്രല്ല, ഇതിന് നീണ്ടൊരു സംഭവം കൂടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ തൂക്കിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലല്ലാതുകൊണ്ട് എനിക്ക് അത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാലോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, ഒറ്റ ഓപ്പണിംഗേ ഉള്ളൂ. എല്ലാം നമ്മൾ ഇത് തന്നെ ഇടണം. പിന്നെ ഇതിനുള്ളിൽ കുഞ്ഞൊരു അറയൊക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും എനിക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവം ഞാൻ ഇതിലുണ്ട്. എനിക്ക് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് അതില്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോ അങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കത്തുള്ളൂ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ വാലറ്റാണ്. ഇത് സാധാ നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ പോയപ്പോ വാങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുറത്തേക്കൊക്കെ ബാഗൊന്നും ഇല്ലാതെ പോകാനൊക്കെ വളരെ നല്ലതാണ്. സാധാ ഒരു 10-200 രൂപയോ അങ്ങനെ എന്തോ ഉള്ളു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഫോണുണ്ട്, പിന്നെ 10-20 രൂപയുണ്ട്, എന്തൊക്കെയോ പേപ്പറാണുള്ളത്, പിന്നെ കാർഡ്. ഇവിടെയും വെക്കാം, നമുക്ക് ഇവിടെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലും നമുക്ക് വെക്കാം. ഇതില് കുറച്ച് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പി ജിക്ക് പഠിക്കുമ്പോ എന്റെ ക്ലാസ്മേറ്റ് എനിക്ക് തന്നിട്ടുള്ള കുറച്ച് കാശ്. അന്ന് മുതലേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ATM എടുക്കുമ്പോൾ അന്നൊക്കെ എനിക്ക് പുത്തൻ പുതിയ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചുളുങ്ങാത്ത കാശില്ല, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോ അവള് ശരിയില്ല തത്താന്ന് ഞങ്ങള് പറയുക. അപ്പോ ആ തത തന്നതാണിത്. അന്ന് മുതൽ എന്റെ കയ്യിൽ ഇതുണ്ട്. എനിക്കിത് എന്തോ ഒരു ലക്ക് പോലെയാണ്, ഞാൻ അന്ന് മുതൽ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ദിർഹമാണ് കേട്ടോ, 5 ദിർഹം. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ കുവൈത്ത് പോയപ്പോ അവിടുന്ന് അവിടുത്തെ എന്താണ് കേഡി, കുവൈത്ത് ദിനാറാണ് ഇത് കേട്ടോ, അര കേഡി എന്ന് പറയും. അതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ കാശ് അധികം അങ്ങനെ ഉണ്ടാവാറില്ല, കാർഡൊക്കെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പേഴ്സ് എന്ന് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു നല്ല പേഴ്സ് വേണമെന്നൊന്നുമില്ല, എനിക്കൊരു പേഴ്സ് ആയാൽ മതി. ഇനി ഇത് ചുക്കിച്ചിരിഞ്ഞ് ഇതിന്റെ കളറൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റത്തുള്ളൂ, അതുവരെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതാണ് പേഴ്സ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഒരു ഗ്ലാസ് ആണ്. അതായത് എനിക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ള കാരണം ഞാൻ എനിക്ക് ഗ്ലാസ് തന്നിട്ടുള്ളതാണ്. പക്ഷെ ഞാനത് വെക്കാറില്ല, ഇത് വെച്ചിട്ട് എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറയുന്ന കാരണം ഞാനത് കൂടുതലും വെക്കാറില്ല. അതുകൊണ്ട് ബുക്കൊക്കെ വായിക്കുമ്പോഴും, പക്ഷെ ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ബുക്ക് വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഒക്കെ കൂടുതലും ഞാൻ ഈ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെ കൈ കണ്ണിനൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് വരും. പെട്ടെന്ന് കാഴ്ച മങ്ങ, ഷോർട്ട് സൈറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. മൈഗ്രെയിൻ ആയപ്പോ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ് സ്പെക്സ് വയ്ക്കാൻ. പിന്നെ നമ്മളിപ്പോ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ എന്തായാലും ഒരു മാസ്ക് ഉണ്ടായിരിക്കണം. ഇതിപ്പോ ഞാന് എന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താ കേട്ടോ. മാസ്കും അതേപോലെ തന്നെ സാനിറ്റൈസറും. ഇത് നല്ലൊരു സാനിറ്റൈസർ ആട്ടോ, ഇത് ലൈഫ് ബോയുടെ സാനിറ്റൈസർ ആണ്. തീർന്നു, ഇച്ചിരിയും കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ വേറൊരു എണ്ണം വാങ്ങിയിട്ടുണ്ട്, ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയ കേട്ടോ. ബയോട്ടിക്കിന്റെ ഒരു സാനിറ്റൈസർ ആണ്. ഇതിന്റെ റേറ്റ് 100 രൂപീസ് ആണ്.
200 ml 200 ml 100 rupees നല്ല സ്മെല്ലാണ് കേട്ടോ അതിന്. പിന്നെ ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഹാൻഡ് ക്രീം. ഇത് എന്ന് പറഞ്ഞത് ഫേസ് ഷോപ്പിന് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാൻ എന്റെ ആമസോൺ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജെല്ല് പോലത്തെയാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഫേസിനെക്കാളും ഡ്രൈയിങ് ആണ് എന്റെ ഹാൻഡ്സും ലെഗൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യും. അപ്പൊ എപ്പോഴെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് ഒരു ഹാൻഡ് ക്രീം ഉള്ളത് നല്ലതാണ്. ഇതില്ലാതെ നമ്മൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയാലും മതി. ഇതില്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും നിവിയടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ബാഗിലിടും. ഡ്രൈ ആവും, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ ഒരുമാതിരി വരണ്ട പോലെയും. അപ്പൊ എനിക്കൊരു സുഖം തോന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഹാൻഡ് ക്രീം എന്റെ കയ്യിലുണ്ടാവും. പിന്നെ എന്റെ ബാഗിലുള്ള ഒരു സംഭവമാണ് ഈ പെർഫ്യൂം കേട്ടോ. എപ്പോഴും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ സ്വെറ്റ് ആവും, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത്, അതേപോലെ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഇതൊരു പോക്കറ്റ് പെർഫ്യൂം ആണ്. ഇത് നൈക്കേടെ കേട്ടോ. അതിന്റെ കവറൊന്നും ഞാൻ കൊണ്ടെടുക്കാറില്ല. ഇതാണ് ബാഗിലിടല്. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ എടുത്താണ് കേട്ടോ. MOI നൈക്ക അമർ എന്നാണ് ഇതിന്റെ ഫ്ലേവർ എന്ന് തോന്നുന്നത്. ഇതിന്റെ റേറ്റ് പറഞ്ഞ 249 rupees ആണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണേ, നല്ല സ്മെല്ലാണ്. ഒരു സ്റ്റാൻഡേർഡ് സ്മെല്ലാണ്. എന്താ പറയാ, എനിക്ക് ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഒരു പോക്കറ്റ് പെർഫ്യൂം. പിന്നൊരു ക്രാബ്. പിന്നെ ഇത് ബാറ്റുക്കാണ് കേട്ടോ. ഇത് ബബിൾഗം എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവും എന്റെ കയ്യിൽ. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ടാവുക വിക്സ് മിഠായിയാണ്. നമ്മുടെ ഒരു ഇവിടെ വിക്സ് മിഠായില്ലേ, ഇത് സൂപ്പർ ഗ്ലൂ ആണ്. എങ്ങനെയോ വന്നതാണ്, എപ്പോഴും യൂസ് ചെയ്തപ്പോ അങ്ങനെ ഇട്ടതാണ്. പിന്നെ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോ ഒരു പെന്നുണ്ടാവും കയ്യിൽ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു ലിബാം ഉണ്ട്. ഇത് ന്യൂട്രിജീനയുടെ ലിബാമാണ് കേട്ടോ. ഇത് ചിലപ്പോ പോവാൻ നേരത്ത് വൈകി കഴിഞ്ഞാലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ഡാസ്ലറിന്റെ ഒരു ലിബാമാണ് കേട്ടോ. അതിന് ഒരു 10-50 rupees ഒക്കെ ഉണ്ടാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു കളർ ഉള്ളതാണ്. അന്ന് നമുക്ക് മാസ്ക് ഒന്നുമില്ലല്ലോ. വൈകിട്ട് സ്കൂളിൽ നിന്ന് വൈകിട്ടാവുമ്പോഴേക്കും ഭയങ്കര ഡ്രൈയിങ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ അതിനൊരു ടിൻഡ് ആയിട്ടുള്ള ചെറിയൊരു പിങ്ക് ഷെയ്ഡും ഉണ്ടാവും. അപ്പൊ ലിപ്സ്റ്റിക്കിനും ഒക്കെ അതിന് പകരം നമുക്ക് ആ ലിബാം യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ മാസ്ക് ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ലിബാമിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അത് മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഉള്ളിലെടുത്തിടുന്ന കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറാണ്. വേർത്ത് കഴിഞ്ഞാൽ, നെറ്റിയൊക്കെ പെട്ടെന്ന് വേർത്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇതിന്റെ പേര് ഒറിഗാമി. ഇത് വലിയൊരു ബോർഡായിരുന്നു കേട്ടോ. അതില് യൂസ് ചെയ്തിന് കുറച്ചും കൂടെ ഉള്ളൂ. പിന്നെ കുറെ പേപ്പറുകളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജിയോ സിം എടുത്തപ്പോ കിട്ടിയതാ. അപ്പൊ ഞാൻ കളഞ്ഞിട്ടില്ല, അത് അവിടെ ഉണ്ട്. പിന്നെ ഞാനിത് ഫ്ലൈറ്റിൽ നിന്ന് വന്നപ്പോഴുള്ള പേപ്പറുകളാണ് ഇത് കംപ്ലീറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അന്ന് നമ്മള് കുവൈത്ത് നിങ്ങൾ വരുന്ന സമയത്ത് വൈകുന്നേരം നമ്മളെ കൂടെ വേറെ ആരും ടാക്സിയിലൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോ എയർപോർട്ടിൽ നിന്ന് ഒരു കാർഡ് തരും നമ്മളെ ടാക്സിക്ക് കൊടുക്കാൻ. ആ കാർഡാണിത്. അങ്ങനത്തെ കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ബാഗിന്റെ ഉള്ളിൽ നിറയെ ഈ ഡയറി മിൽക്കിന്റെ കവറൊക്കെ ആയിരിക്കും. പിന്നെ രണ്ട് ടിക്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് അറയുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിന്റെ ഉള്ളിൽ ഞാന് എപ്പോഴും കൊണ്ടെടുക്കുന്നതാണ് സാനിറ്ററി നാപ്കിൻ. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരു പീസ് എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ സേഫ്റ്റി പിന്നെ പിന്നെ കുറെ ചില്ലറ പൈസയാണേ. ഇതിങ്ങനെ ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി തരത്തില്ലേ, ആ സമയത്ത് കുറച്ച് ചില്ലറ പൈസ. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്റെ ബാഗിലുള്ള ഒരു സംഭവം. ഞാൻ എപ്പൊ പുറത്തേക്ക് പോകുമ്പോഴും എനിക്കത് വേണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി ഇത് കാണിച്ചു തന്നാ നിങ്ങൾ എന്നെ കളിയാക്കരുത്. അയ്യേ, വലിയ ബിൽഡപ്പ് കൊടുത്തിട്ട് ഇതാണോ എന്ന് ചോദിക്കരുത്. എന്റെ അവസ്ഥ അതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ ഇല്ലേ, നമ്മുടെ വിക്സിന്റെ ഇൻഹെയിലർ ആണ് കേട്ടോ അത്. എനിക്ക് ഈ കാറിലൊക്കെ എ സിയിലൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യും. ബൈക്കിൽ പോകുമ്പോഴും സ്കൂട്ടിയിൽ പോകുമ്പോഴൊന്നും യാതൊരു കുഴപ്പമില്ല. ഓട്ടോയും എനിക്കിഷ്ടമാണ്, ഓട്ടോയിലും പോവാം. എനിക്ക് ബസ്, പ്രത്യേകിച്ച് എ സി ബസ്, ടൂറിനൊക്കെ പോകുമ്പോൾ എന്നെ നോക്കി കഴിഞ്ഞാൽ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആയിട്ടോ, പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും.
എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഈ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തല കറങ്ങും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വിക്സിന് ഇൻഹേലർ. ഞാനിതെടുത്തിട്ട് സ്മെല് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ, എന്റെ ബാഗിൽ അതൊക്കെ ഉണ്ടാവും, നാരങ്ങ, വിക്സ് മിഠായി, അത് ഒരെണ്ണെടുത്ത് കഴിച്ചാൽ തന്നെ നമുക്ക്, എനിക്ക് അങ്ങനത്തെ ഒരു നേച്ചറാണ് എനിക്ക് എന്റേത്. പെട്ടെന്ന് അങ്ങ് ഒരു ആരോഗ്യം കുറഞ്ഞു പോകും, അങ്ങനത്തെ ഒരവസ്ഥ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എനിക്കിത് വേണം. ഇപ്പൊ മാസ്ക് ഉള്ള സമയമാണെങ്കിലും ഞാൻ ആരെങ്കിലും കാണാതൊക്കെ ഞാനിത് എടുക്കോട്ടു യൂസ് ചെയ്യും കേട്ടോ. കാരണം എപ്പോഴാ നമുക്ക് വരിക, വൊമിറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് എനിക്ക് ഇപ്പൊ ഫോണില്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓട്ടോയിൽ പോകുമ്പോൾ ഒന്നുമില്ല കേട്ടോ, ഓട്ടോ ഒക്കെ നമുക്ക് ബെസ്റ്റ് വണ്ടിയാണ്. സ്കൂട്ടർ, ഞാൻ ബൈക്കിൽ പോകുമ്പോഴൊക്കെ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് കാറ്റ് കൊണ്ടുപോകുന്ന ഇഷ്ടം. പക്ഷെ നമ്മൾ ബസ്സിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ ഫുൾ ഗ്ലാസും ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടിട്ടല്ലേ ഉണ്ടാവുക. ആ സമയക്കാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല, ആദ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ആടി നിൽക്കും. ഞാൻ എത്ര തവണ ബസ്സിൽ നിന്ന് വീണിട്ടുണ്ട്, തല കറങ്ങിയിട്ട് രണ്ടു മൂന്ന് തവണയൊക്കെ ബസ്സിൽ നിന്ന് വീണിട്ടുണ്ട്. ഒരു തവണ ബസ്സിത്തവര് ചിക്കൂസൊക്കെ അടക്കം മേടിച്ചു തന്നിട്ടുണ്ട്, ഞാൻ നമ്മുടെ നാട്ടിലത്തെ ബസ്സുകാരൊക്കെ കേട്ടോ. അങ്ങനത്തെ ഒരു ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ബാഗിലുള്ളത്. ഇനി ഒന്നുമില്ല, കാലി ചില്ലറ പൈസയുടെ ബാക്കിയാട്ടാ ഇപ്പൊ വേണത്. പിന്നെ എന്റെ ബാഗിൽ ഈ ഐലൈനറും ലിപ്സ്റ്റിക്കും കൺമഷീൻ പൗഡർ ചീപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് പോകുമ്പോ തന്നെ എല്ലാം ഇട്ടിട്ടാണ് പോവാറ്, അതിന്റെ ഉള്ളിലൊന്നും വെക്കാറൊന്നുമില്ല. പിന്നെ നമുക്ക് വൈകുന്നേരം എങ്ങോട്ടെങ്കിലും ഇപ്പൊ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇപ്പൊ ഷവർമ കഴിക്കാനും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങ് ഇറങ്ങാൻ പോവാണെങ്കിൽ ഒരു ഫേസ് വാഷ് ഉണ്ടായിരിക്കും, ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഫേസ് വാഷും മോയ്സ്ചറൈസർ ഇല്ലെങ്കിലും ഫേസ് വാഷും ലിപ്ബാമും ഉണ്ടാവും, വേറെ ഒന്നും കാര്യമായിട്ടൊന്നും എന്റെ ബാഗിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, വെള്ളം ചിലപ്പോ കൂടെ എടുക്കും. ഇപ്പൊ വണ്ടി ഉണ്ടായതിന്റെ ശേഷം കൂടെയൊന്നും ഉണ്ടാവാറില്ല, അങ്ങനെ അങ്ങ് പോകും. സൺസ്ക്രീന് ചിലപ്പോ നമ്മളൊക്കെ അതൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവാറാണ്, അല്ലാതെ ഞാൻ അതൊന്നും ക്യാരി ചെയ്ത് കൊണ്ടെടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്റെ ബാഗിൽ അങ്ങനത്തെ ഒരു സാധനം കാണാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെയുള്ള എന്റെ ബാഗില്. ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.